നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു സാമ്പത്തിക തട്ടിപ്പുകാരൻ മോൺസൺ മാവുങ്കൽ എന്ന മനുഷ്യനെ വെച്ച് ഈ കേരളത്തിൽ എന്തൊക്കെ കാര്യമാണ് മറയ്ക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാമോ? നമ്മൾ മലയാളികൾക്ക് ആരുടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ വിവാദം മതി, അതും കൊണ്ട് നാലോ അഞ്ചോ ദിവസം അങ്ങ് ആഘോഷിച്ച് കളയും. പക്ഷേ അതിവിദഗ്ധമായിട്ട് ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളും സർക്കാരും ചില കാര്യങ്ങൾ മറയ്ക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് ഇവിടുത്തെ ചില മുഖ്യധാരാ മാധ്യമങ്ങൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്, നാർക്കോട്ടിക് ജിഹാദിന് തെളിവെവിടെ, ഡേറ്റ എവിടെ എന്നൊക്കെ. അവരുടെ മുന്നിൽ നല്ല ഒന്നാം തരം ഡേറ്റ വന്നതാണ്, ഒരു പോലീസുകാരൻ്റെ മകളുടെ രൂപത്തിൽ. മലപ്പുറത്തുള്ള ഒരു പോലീസുകാരൻ, അതും വെറും പോലീസുകാരനല്ല, ആ പോലീസുകാരൻ്റെ നിയോഗം എന്നത് തന്നെ മയക്കുമരുന്നിനെതിരെ പോരാടുക, ആളുകളെ സംഘടിപ്പിക്കുക, അല്ലെങ്കിൽ ജനങ്ങളെ ബോധവാന്മാരാക്കുക, അങ്ങനെ ചില സംഗതികളായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകളെ തന്നെയാണ് അവർ ഈ നാർക്കോട്ടിക് ജിഹാദിൽ കുടുക്കിയത് എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. പഠിക്കുന്ന കുട്ടികളിൽ പഠനത്തിൽ കുറച്ച് പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ ടാർഗറ്റ് ചെയ്യുക, അതിനുശേഷം അവർക്ക് ബുദ്ധി വികസിക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകളാണ് എന്ന വ്യാജേന ചില മരുന്നുകളൊക്കെ കൊടുക്കുക, അതിനകത്ത് മയക്കുമരുന്നുകളൊക്കെ കാണും. സുഹൃത്തുക്കൾ വഴിയാണ് ഇത് ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഈ മയക്കുമരുന്ന് കുറേശ്ശെ കുറേശ്ശെ കൊടുത്തതിന് ശേഷം പൂർണ്ണമായിട്ടും അഡിക്റ്റായി എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം ഇവർ ഈ മയക്കുമരുന്നിൻ്റെ അളവ് പതുക്കെ കുറച്ചു കൊണ്ടുവരും. അപ്പോൾ ഇത് കിട്ടാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കിട്ടുന്ന ഇടം തേടി ഈ പെൺകുട്ടി അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങും. അങ്ങനെ ഈ ഇര തങ്ങളുടെ വശം പൂർണ്ണമായിട്ടും വശം വതരയായി എന്ന് കണ്ടതിന് ശേഷം അതിനെ ശാരീരികമായിട്ടും ദുരുപയോഗം ചെയ്യുക, ചിത്രമെടുക്കുക, വീഡിയോ എടുക്കുക, അതിനുശേഷം പൂർണ്ണമായിട്ടും അതിനെ അവരുടെ വരുതിയിലാക്കിയതിന് ശേഷം ഒരുപക്ഷെ നിക്കാഹ് കഴിക്കും, അല്ലെങ്കിൽ മതം മാറ്റും, വീണ്ടും അടുത്ത ഇരയെ പിടിക്കാൻ വേണ്ടി ഉപയോഗിക്കും, മയക്കുമരുന്നിൻ്റെ കാര്യറാക്കും. അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളാണ്. ഇതെല്ലാം ചർച്ചയാവേണ്ടതാണ്, കൂടുതൽ വാർത്തയാവേണ്ടതാണ്, കൂടുതൽ ആളുകളിലേക്ക് എത്തപ്പെടേണ്ടതായിരുന്നു. പക്ഷേ അപ്പോൾ അതാ വരുന്നു ഒരു മോൺസൺ മാവുങ്കൽ. കഴിഞ്ഞില്ല, ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞതുപോലെയാണ്. ഈ ഒരു കാര്യം മാത്രമല്ല മറച്ചത്, മറ്റൊരു വലിയ കാര്യം കൂടെ മറച്ചിട്ടുണ്ട്. ഇവർ ഇത്ര നാളും തള്ളി മറിച്ചുകൊണ്ടിരുന്ന ദേശീയ ശരാശരിയേക്കാൾ മരണനിരക്ക് കുറവാണ് കൊറോണ മൂലം ഈ കേരളത്തിൽ എന്നാണ് തള്ളിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസത്തെ വാർത്തകൾ വെച്ച് 8000 മരണങ്ങൾ കൂടി കൊറോണ മരണത്തിൻ്റെ ഗണത്തിലേക്ക് പെടുത്തിയിരിക്കുകയാണ്. ഒന്നും രണ്ടുമല്ല, 8000 മരണങ്ങൾ കൂടി. അപ്പോൾ മൊത്തം ഏതാണ്ട് 40,000 എത്തുകയാണ്. ഇനി ഇവർക്ക് ദേശീയ ശരാശരിയേക്കാൾ കുറവാണ് എന്ന് തള്ളിമറിക്കാൻ പറ്റില്ല. എന്തൊക്കെ കള്ളങ്ങൾ പറഞ്ഞാണ് ഈ സർക്കാർ പിടിച്ചു നിന്നുകൊണ്ടിരുന്നത് എന്നറിയാമോ? ഈ രണ്ട് കാര്യങ്ങളും പൊതു സമൂഹത്തിൻ്റെ മുന്നിൽ നിന്ന് തന്നെ മറയ്ക്കാൻ ഒരു സാമ്പത്തിക തട്ടിപ്പുകാരൻ്റെ ഈ ഒരു വിവാദം കൊണ്ട് അവർക്ക് പറ്റി എന്നിടത്താണ് അവർ വിജയിച്ചത്. ഇതുപോലെ മുൻപ് പല തവണയും സർക്കാർ പ്രതിരോധത്തിലാകുന്ന സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു വിവാദം കുത്തിപ്പൊക്കിക്കൊണ്ട് വരാറുണ്ട്. ഇടയ്ക്കൊരു നിപ്പ വന്നു, ആ നിപ്പയുടെ ഉറവിടം എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ, മറ്റാർക്കെങ്കിലും പകർന്നോന്ന് അറിഞ്ഞുകൂടാ, ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞു നിപ്പ മൂലം. പിന്നീട് ഈ നിപ്പയാണ് രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ വാർത്തകളിൽ നിന്ന്, പിന്നീട് പെട്ടെന്ന് ആ നിപ്പയങ്ങ് കെട്ടടങ്ങുകയും ചെയ്തു. ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ചില വിവാദങ്ങളാണോ എന്ന് സംശയമുണ്ടോ? ഇപ്പോൾ എന്തായാലും ഈ മോൺസൺ മാവുങ്കൽ എന്ന വ്യക്തിയുടെ വിവാദം കൊണ്ട് രണ്ട് കാര്യങ്ങളാണ് മറയ്ക്കപ്പെട്ടത്. മാധ്യമങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു നാർക്കോട്ടിക് ജിഹാദിന് തെളിവെവിടെ, ഡേറ്റ എവിടെയെന്ന്. കൃത്യമായിട്ടും ഡേറ്റ മുന്നിലുണ്ടായിരുന്നു, പക്ഷേ അത് ചർച്ച ചെയ്യുന്നതിന് പകരം ഈ മോൺസൺ എന്ന തട്ടിപ്പുകാരനെ വെച്ചാണ് ഇപ്പോൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. മോൺസൺ ആരെയാണ് തട്ടിച്ചത്? ഏതെങ്കിലും സാധാരണ പാവപ്പെട്ടവരെ തട്ടിച്ചോ? ഇല്ല, അവനേക്കാൾ വലിയ ബിരുദന്മാരെയും അവനേക്കാൾ വലിയ ഗജ ഫ്രോഡുകളെ ആയിരിക്കാം ഒരുപക്ഷെ മോൺസൺ തട്ടിച്ചത്. അത് അങ്ങനെ ഇനിയും പലരും വരും. പക്ഷേ കാതലായിട്ടുള്ള കാര്യം ഈ സമൂഹം ചർച്ച ചെയ്യുന്നില്ല എന്ന് ഉറപ്പിച്ച് തന്നെ പറയാൻ പറ്റും. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ, CPIയിൽ നിന്നും കോൺഗ്രസിലേക്ക് പോയിരുന്നല്ലോ കനയ്യകുമാർ. ഈ കനയ്യകുമാർ വലിയ ക്രൗഡ് പുള്ളറാണ് എന്നാണ് ഇപ്പോൾ തള്ളിമറിച്ചുകൊണ്ടിരിക്കുന്നത്. CPIയിലായിരുന്നപ്പോഴും അതെ, വലിയ ക്രൗഡ് പുള്ളറായിരുന്നു അത്രേ. നമ്മൾ ഈ റൈസ് പുള്ളർ എന്നൊക്കെ കേട്ടിട്ടുണ്ട്, ഈ ക്രൗഡ് പുള്ളറും കേട്ടിട്ടുണ്ട്, പക്ഷേ കനയ്യകുമാർ ഇത്രയും വലിയ ക്രൗഡ് പുള്ളറായിരുന്നു എന്ന് അറിയില്ലായിരുന്നു. കാരണം 2019 ലോകസഭാ തെരഞ്ഞെടുപ്പിൽ കനയ്യകുമാരൻ തോറ്റത് വെറും 400,000 വോട്ടിനാണ്. അപ്പോൾ തന്നെ കനയ്യകുമാറിൻ്റെ ആ ക്രൗഡ് പുള്ളിങ് മനസ്സിലായില്ലേ, ഇതാണ് കനയ്യകുമാർ എന്ന ക്രൗഡ് പുള്ളർ. പിന്നെ അദ്ദേഹം കോൺഗ്രസിലേക്ക് പോയപ്പോൾ പാർട്ടി ഓഫീസിലിരുന്ന
എ സിയും അടിച്ചുകൊണ്ടാണ് പോയത്. പക്ഷേ അദ്ദേഹം കോൺഗ്രസിൻ്റെ ഓഫീസിലേക്ക് ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു സി പി എമ്മുകാരൻ, അദ്ദേഹം കോൺഗ്രസ്സുകാരനൊന്നുമല്ല, പക്ഷേ മിക്കപ്പോഴും അദ്ദേഹം അവിടെയാണ്, അദ്ദേഹം പറഞ്ഞത് നീ ഈ എ സിക്ക് പകരം ഒരു വാഷിംഗ് മെഷീൻ കൊണ്ടുവന്നിരുന്നെങ്കിൽ എനിക്ക് വളരെയേറെ ഉപകാരപ്പെട്ടേനെ എന്നാണ്. ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അങ്ങനെയൊക്കെയാണ് ദേശീയ രാഷ്ട്രത്തിലെ ചില സംഗതികൾ. പിന്നെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന, മുൻ പഞ്ചാബ് മുഖ്യമന്ത്രിയായിരുന്ന ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ അക്കൗണ്ടിൽ നിന്നും കോൺഗ്രസ് പാർട്ടി എന്നുള്ള സംഗതി എടുത്ത് ദൂരെ കളഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ വെറ്ററൻ ആർമി മാൻ എന്ന് കിടപ്പുണ്ട്, അതേപോലെ തന്നെ മുൻ പഞ്ചാബ് മുഖ്യമന്ത്രി എന്നുള്ള സംഗതിയുണ്ട്. അതിനർത്ഥം കോൺഗ്രസുമായിട്ടുള്ള എല്ലാ ബന്ധവും ക്യാപ്റ്റൻ വലിച്ച് ദൂരെ കളഞ്ഞ് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ പഞ്ചാബിൽ മറ്റൊരു മുൻ ബി ജെ പിക്കാരനായിരുന്ന സിദ്ധു, നവജ്യോത് സിംഗ് സിദ്ധുവുണ്ട്, അദ്ദേഹത്തിനെ വലിയ ട്രബിൾ ഷൂട്ടറാണെന്നൊക്കെ പറഞ്ഞ് അവിടെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. അദ്ദേഹം അലമുണ്ടാക്കി ഇപ്പോൾ പഞ്ചാബ് രാഷ്ട്രീയം ആകെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുകയാണ്. തീർച്ചയായിട്ടും ഇതിങ്ങനെയായ സ്ഥിതിക്ക് ഇതിൻ്റെ പിന്നിൽ ഒരു മലയാളിയുടെ കരങ്ങൾ തന്നെയായിരിക്കാം ഇതിൻ്റെ പിന്നിൽ, അത് മറ്റാരുമായിരിക്കില്ല, നമ്മുടെ വാർ റൂം കേസ് തന്നെയാവാനാണ് സാധ്യത, അല്ലെങ്കിൽ ഇതൊന്നും ഇങ്ങനെ വരില്ലല്ലോ. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഇന്ന് 15,914 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. അതേപോലെ തന്നെ 15.32% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത്. 122 പേരാണ് ഇന്ന് കോവിഡ് മൂലം മരിച്ചതായി സർക്കാർ തന്നെ തരുന്ന കണക്കുകൾ. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.